നമസ്കാരം ക്ലോസ് ടു ഹാർട്ടിലേക്ക് സ്വാഗതം. വേറിട്ട അഭിനയ ശൈലിയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് ഇടം നേടിയ കണ്ണൂരുകാരൻ ശ്രീ സന്തോഷ് കീഴാറ്റൂർ ആണ് ഇന്ന് ക്ലോസ് ടു ഹാർട്ടിൽ അതിഥിയായെത്തുന്നത്. നമസ്കാരം. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ഏകദേശം കഴിഞ്ഞു, സിനിമാ മേഖലയൊക്കെ സജീവമായി തുടങ്ങി. എന്താണ് സിനിമയുമായി ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങൾ, പുതിയ പ്രൊജക്ടുകളൊക്കെ ആരംഭിച്ചു? കഴിഞ്ഞ ദിവസം ഞാനൊരു 10-15 ദിവസമായിട്ട് ഒരു പുതിയൊരു വെബ് സീരീസും പിന്നെ അതുപോലെ മുടങ്ങിപ്പോയ ഒരു സിനിമ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ആ സിനിമയുടെ ഡബ്ബിങ്, വേറൊരു പഴയൊരു സിനിമയുടെ ഡബ്ബിങ്, അങ്ങനെ ഒരു കഴിഞ്ഞ ഒരു 10-14 ദിവസമായിട്ട് ഞാൻ തളിപ്പറമ്പിൽ നിന്നും തിരുവനന്തപുരം വരെയുള്ള യാത്രയിലായിരുന്നു. പുതിയ വലിയ സിനിമകളൊന്നും ഇതുവരെ തുടക്കം കുറച്ചിട്ടില്ല. ചെറിയ 1-2 സിനിമകൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് സിനിമാ വിശേഷം. വലിയ സിനിമകളൊന്നും ഇപ്പൊ ലോക്ക്ഡൌൺ കഴിഞ്ഞാലും നമുക്ക് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ പുതിയ സിനിമകൾ കുറച്ചും കൂടി വലിയ പ്രൊജക്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഏകദേശം 30 വർഷത്തോളമായി അല്ലേ അഭിനയ രംഗത്തേക്ക് വന്നിട്ട്? നാടകവും സിനിമയുമായി 30 വർഷത്തോളമായി എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ അഭിനയ രംഗത്തേക്കുള്ള ഒരു കടന്നുവരവ്? എങ്ങനെയായിരുന്നു? സ്കൂളുകളിലെ നാടകവേദികളിൽ കൂടി തന്നെയാണോ? ആ, സ്വാഭാവികമായിട്ടും അത് തന്നെയാണ്. 5-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത് സ്കൂളിൽ. അതിലപ്പുറം എൻ്റെ വല്യമ്മയുടെ മകനുണ്ട്, പ്രദീപ് കുമാർ. കണ്ണൂർ കക്കാടാണ് താമസം, ഞാൻ തളിപ്പറമ്പിലാണ് താമസം. അപ്പോ അദ്ദേഹം കണ്ണൂർ കക്കാട്, അദ്ദേഹത്തിന്റെ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് അവിടെ ഒരു നാടക ട്രൂപ്പ് രൂപീകരിച്ചിരുന്നു, കക്കാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന്റെ നാടകരചന പ്രദീപാട്ടനാണ്. അപ്പൊ അങ്ങനെ ചെറുപ്പം തൊട്ട് തന്നെ അവരുടെ വീട്ടിൽ ഈ നാടകത്തിന്റെ റിഹേഴ്സലും ഒക്കെ കണ്ട് ആണ് ഈ നാടകത്തോടുള്ള വലിയൊരു ഇഷ്ടം തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് ബ്രദേഴ്സ്, എന്റെ ഏട്ടൻ ചുമോൻ, ഞാൻ, എന്റെ അനിയൻ സുരേഷ് കുമാർ, പ്രദീപാട്ടൻ, ഞങ്ങള് പ്രദീപാട്ടന്റെ ശിക്ഷണത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ ചെറിയ ചെറിയ നാടകങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ചില കലാപരിപാടികളൊക്കെ പലപ്പോഴും ചെയ്യുമായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് നാടകത്തോട് ഒരു വല്ലാത്തൊരു ഇഷ്ടം. ഒരു നടനാകണം എനിക്ക് എന്ന് തോന്നാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? നാടകവേദികളിൽ കൂടിയാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു എങ്കിലും സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്യണം അല്ലെങ്കിൽ നാടകത്തിൽ ഇനിയും ഒരുപാട് ഒരുപാട് ചെയ്യണമെന്ന് എനിക്കൊരു നടനാകണം എന്ന് തോന്നാനുണ്ടായ ഒരു കാരണം എന്താണ്? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ചെറുപ്പം തൊട്ട് തന്നെ ഈ പ്രതിഭാട്ടന്റെ വീട്ടിൽ നടക്കുന്ന നാടക റിഹേഴ്സൽ, പിന്നെ അതുപോലെ തിരുച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്ര ഉത്സവം ഞങ്ങളുടെ നാട്ടിൽ തളിപ്പറമ്പിൽ 14 ദിവസവും ഉത്സവം ഉണ്ടാവും. 14 ദിവസത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു അതിലൊരു 10 ദിവസവും അവിടെ ഒരുപാട് കലാപരിപാടികൾ അരങ്ങേറും. അതിൽ പ്രത്യേകിച്ചും കൂടുതലും നാടകങ്ങളായിരുന്നു. അപ്പൊ ഈ നാടകങ്ങൾ കാണുമ്പോൾ സ്റ്റേജിൽ എന്താ പറയാ, കൂടുതലും ഉത്സവത്തിനെ കണ്ടത് ഭക്തി നാടകങ്ങളാണ്. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നടീ നടന്മാർ അഭിനയിക്കുന്നു. അവരുടെ ആ ഒരു സ്റ്റൈല്, ആഹാര്യ ഭംഗി, അതിന്റെ കോസ്റ്റ്യൂം, ഡ്രസ്സ്. അപ്പോ ഈ കുറേ നടന്മാർ ഒരു വലിയൊരു സദസ്സിനെ, 1000-ഉം 2000-ഉം വരുന്ന ഓഡിയൻസിനെ എന്താ പറയാ, വേറെ എവിടെയും ശ്രദ്ധ പോകാതെ അവരിലേക്ക് തന്നെ ആകർഷിക്കുന്ന ഒരു വല്ലാത്തൊരു മാജിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിലായാലും സിനിമയിലായാലും നടന്മാർ ചെയ്യുന്നത്. അപ്പോ ഇത് വേറെ എവിടെയും കാണാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ്. പിന്നെ ഇപ്പം ഒരു ഒരു നാടകമായാലും സിനിമയായാലും കണ്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെ, നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ നടന്മാർ, കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു വല്ലാത്തൊരു ആവേശം. അത് തന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം, കാരണം കുട്ടിക്കാലത്ത് തന്നെ ഈ അതുപോലെ തന്നെ ക്ലബ്ബ് വാർഷികങ്ങളുടെ നാടകങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു നടൻ എന്ന രീതിയിൽ സ്റ്റേജിൽ നിന്നുകൊണ്ട്, വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇരുട്ടിലിരിക്കുന്ന കാണികളുടെ നേർക്ക് ഒരു ഒരു വല്ലാത്തൊരു എനർജി, ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. അത് അതിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു പവർ കണ്ടിട്ട് തന്നെയാണ്, ശക്തി കണ്ടിട്ട് തന്നെയാണ് ഒരു നടനാകണം എന്ന് എനിക്ക് തോന്നാൻ കാരണം. അതേപോലെ നമ്മുടെ നാട്ടിലെ തെയ്യങ്ങളോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതായി കേട്ടിട്ടുണ്ട്. ഈ ഒരു അഭിനയ ജീവിതത്തിന് തെയ്യങ്ങളൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലേ?
തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഏകദേശം ഓർമ്മ വെച്ച കാലം തൊട്ട് അല്ലെ, കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ എല്ലാം കാണാൻ തൊട്ട്, ഞാൻ തളിപ്പറമ്പ് കീഴാറ്റൂരിലാണ് താമസം. എനിക്ക് മൂന്ന് അമ്മാമ്മമാരുണ്ടായിരുന്നു. അമ്മയുടെ അമ്മ, അവരുടെ രണ്ട് അനിയത്തിമാര്, അമ്മാമ്മയുടെ മൂത്ത ചേച്ചി, വലിയ വലിയ തുണ്ടിയമ്മ എന്നൊക്കെ വിളിക്കും, അതുപോലെ അമ്മ. അപ്പോ ഞങ്ങൾ ഏകദേശം അവരുടെ കൂടിയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം ഒക്കെ ചെലവഴിച്ചത്. അപ്പോ ചെറുപ്പം തൊട്ട് തന്നെ ഈ അമ്മാമ്മമാര് മുഴുവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു തരുന്നത് കഥകള് തെയ്യത്തിന്റെ കഥകളാണ്, അതിന്റെ തോറ്റം പാട്ടുകളാണ്. ഈ മാക്കത്തെയ്യത്തെ കുറിച്ചും മാക്കപ്പൊതിയെ കുറിച്ചും മുച്ചിലോട്ട് ഭഗവതിയെ കുറിച്ചും അതുപോലെ ഇളങ്കോലത്തെ കുറിച്ചും തമ്പുരാട്ടിയെ കുറിച്ചും പരദേവതയെ കുറിച്ചും ഒക്കെ. പിന്നെ അവരുടെ കൂടെ എന്താ പറയാ, തലേന്ന് തൊട്ട് പോകും, ഒരു തൊട്ടടുത്ത കാവുകളിലൊക്കെ തെയ്യം നടക്കുകയാണെങ്കിൽ തലേന്ന് പോയി അതിന്റെ തോറ്റം കേൾക്കുക. പിന്നെ അതുപോലെ ഈ തെയ്യം കെട്ടുന്ന അണിയറയിൽ, അവിടെയാണ് അതിന്റെ ഏറ്റവും വലിയ രസം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ അണിയറയിൽ ഈ തെയ്യത്തിന്റെ മുഖത്തെഴുത്ത് കാണുവാനും അവരെങ്ങനെയാണ് ആ തെയ്യം രൂപമായി കോലമായി മാറുന്നത്, ഇതൊക്കെയാണ് സ്കൂളിൽ പോയി പഠിക്കുക എന്നതിനെക്കാട്ടും കൂടുതൽ അന്വേഷിച്ചത് ഈ തെയ്യം കെട്ടുന്ന കാവുകളിലും കോട്ടങ്ങളിലും ഒക്കെയാണ്. ഞാൻ കണ്ട ഒരു ആർട്ട് ഫോമിൽ വെച്ച് ഇത്രയും പവറായിട്ടുള്ള, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ഞാൻ കണ്ടിട്ടില്ല. ഈ തെയ്യം, ഒരു തെയ്യം അനുഷ്ഠാനമാണ്, വിശ്വാസമാണ് ഒക്കെയാണ്, പക്ഷെ അതൊരു കലാരൂപവും കൂടിയാണ്. അതിലെ നടന്മാർ, തെയ്യം കെട്ടുന്നവർ, കോലം കെട്ടുന്നവർ, ഏറ്റവും വലിയ തിയേറ്റർ എന്ന് പറയുന്നത്, ഇപ്പൊ നാടകം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് ഒതുക്കിക്കളി, പക്ഷെ അതിന്റെ ഏറ്റവും വലിയ, അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഏറ്റവും വികസിക്കുന്ന ഒരു വലിയ രൂപമാണ് തിയേറ്റർ എന്ന് പറയുന്നത്. ശരിക്കും ലോകത്തിലെ തന്നെ, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ തിയേറ്റർ, ഫോക്ക് തിയേറ്റർ എന്നത് നമ്മുടെ തെയ്യമാണ്. അതില് ഒരു അഭിനേതാവിന്റെ, ഇപ്പൊ ചതുർവിധ അഭിനയത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം, ആംഗികം, വാചികം, സ്വാത്വികം, ആഹാര്യം, ഈ നാല് വിധ അഭിനയങ്ങളും ഒരേപോലെ കൊണ്ടുവരുന്ന ഒരു കലാരൂപമാണ് തെയ്യം അല്ലെ. ഇപ്പം വിഷ്ണുമൂർത്തിയുടെ ഭാവങ്ങളും ചലനങ്ങളും അതിന്റെ രൂപവുമല്ല മുച്ചിലോട്ട് ഭഗവതിക്ക്, വളരെ വ്യത്യസ്തമാണ്. അതുപോലെ അതിന്റെ തോറ്റം ചൊല്ലലായാലും അതിന്റെ മൊഴി പറയലായാലും വാചാല് പറയലായാലും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രത്യേകിച്ചും ഈ കണ്ണൂർ ജില്ലയിൽ ഈ അഭിനയത്തെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആൾക്ക്, അല്ലെങ്കിൽ ഈ രംഗത്തേക്ക് വരാൻ പറ്റുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ വേറെ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ചെന്ന് പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ തെയ്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ, ആ തെയ്യം കോലങ്ങൾ കാണാൻ പോയാൽ തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ, അഭിനയത്തെ കുറിച്ചുള്ള അറിവുകൾ കിട്ടും. അപ്പോൾ എൻ്റെ, ഞാനൊരു നടനാകണം, ഈ അഭിനയത്തോടും ഈ കലാരൂപത്തോടും ഇഷ്ടം കൂടുതൽ കൂടാൻ കാരണം ഈ തെയ്യം കണ്ട ഓർമ്മകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എവിടെ തെയ്യം ഉണ്ടെങ്കിലും അവിടെ പോയിട്ട് തെയ്യം കാണും. അപ്പോൾ തെയ്യം എന്ന് പറഞ്ഞ കലാരൂപം, ആ അനുഷ്ഠാന കലാരൂപം എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയാ, അറിവുകൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഈ കുഞ്ഞുണ്ണി എന്ന കഥാപാത്രമായിരുന്നു ജീവിതത്തിൽ സിനിമാ രംഗത്ത് ഒരു ബ്രേക്ക് നൽകിയ കഥാപാത്രം അല്ലേ? ആ കുഞ്ഞുണ്ണിയുടെ ആ സീനുകളൊക്കെ ആലോചിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നൊമ്പരമാണ്. ആ ഒരു അവസ്ഥ, ആ സൂയിസൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സീനൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയപ്പെട്ടത്? ഞാൻ 2004 അന്തരിച്ചുപോയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായിരുന്നു, ശ്രീ ലോകിതദാസ്. ലോകിതദാസ് സാറിന്റെ ചക്രം എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിലെത്തിയത്. പൃഥ്വിരാജും മീരാജാസ്മിനൊക്കെ അഭിനയിച്ച സിനിമ. ആ സിനിമ അത്രത്തോളം വലിയ തിയേറ്ററിൽ വിജയിക്കാത്ത, സാമ്പത്തികമായിട്ട് വിജയിക്കാത്തൊരു സിനിമയായിരുന്നു. പിന്നീട് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി, കൂടുതലായിട്ടൊന്നും അങ്ങനെ എനിക്ക് അഭിനയിക്കുവാൻ വേഷങ്ങൾ കിട്ടിയില്ല. അത് എൻ്റെ ഒരു തെറ്റ് തന്നെയാണ്, ഞാൻ അങ്ങോട്ടേക്ക് അന്വേഷിച്ച് ചെന്നില്ല, എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളത് എൻ്റെ ഒരു തെറ്റാണ്. അപ്പോൾ എനിക്ക് അഭിനയത്തെക്കാൾ കൂടുതൽ ആ സമയങ്ങളിൽ ഏറ്റവും ഇഷ്ടം ബിഹൈൻഡ് ദ ക്യാമറ, ക്യാമറയുടെ പിറകിൽ വർക്ക് ചെയ്യാനായിരുന്നു. ഒന്നെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുക, അല്ലെങ്കിൽ ക്യാമറ അസിസ്റ്റന്റ് ആവുക എന്നതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ അലങ്ങി തിരിഞ്ഞു നടന്നു. ഇന്ത്യയിലെ തന്നെ മാസ്റ്റർമാർ, സംവിധായക മാസ്റ്റർമാരിൽ ഒരാളായ TV ചന്ദ്രൻ സാറിന്റെ സംവിധാന സഹായിയായി 3-4 സിനിമകളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു.
പിന്നെ അതുപോലെ ദേശീയ അവാർഡ് അടക്കം നേടിയ ഷെറി, നമ്മുടെ നാട്ടുകാരൻ തളിപ്പറമ്പിലുള്ള ഷെറിയുടെ ഷോർട്ട് ഫിലിം തൊട്ട് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ ആദ്യ മദ്യാന്തം എന്ന സിനിമയിലടക്കം എനിക്ക് അദ്ദേഹത്തിന്റെ ഒപ്പം ചേർന്ന് വർക്ക് ചെയ്തു. പിന്നെ അതുപോലെ കമൽ സാർ എന്ന് പറയുന്ന മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ, കമൽ സാറിന്റെ സഹസംവിധായകനായി നടൻ എന്ന സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തു. ആ സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് എനിക്ക് എൽജെ ഫിലിംസിൽ നിന്ന് ഒരു കോൾ വരുന്നത്. അപ്പൊ ആ വേഷം ചെയ്യാൻ വേണ്ടി ലാൽ ജോസ് സാർ ഒരുപാട് നടി എന്താ പറയുക, ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള നടന്മാരെ തന്നെ നോക്കുകയായിരുന്നു. പിന്നീട് കുറെ പുതിയൊരു ഫേസ് വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നതിനിടയിൽ കണ്ണൂരിന്റെ ഒരു വലിയ ഒരു സംവിധായകനുണ്ട്, രതീഷ് അമ്പാട്ട്, തളിപ്പറമ്പുകാരനാണ്, കമ്മാര സംഭവം പോലുള്ള ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്ത രതീഷ് അമ്പാട്ട്, അതുപോലെ പരസ്യ സിനിമാ സംവിധായകൻ എന്ന രീതിയിൽ, സിനിമാ പ്രൊഡ്യൂസർ എന്ന രീതിയിലൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. ആ സമയങ്ങളിൽ വളരെ ചെറിയൊരു സൗഹൃദം മാത്രമേ അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹമാണ് എന്റെ ഒരു ഫോട്ടോ ലാൽ ജോസ് സാറിനെ കാണിക്കുന്നത്, ഇദ്ദേഹം പറ്റുമോ. അപ്പൊ ലാൽ ജോസ് സാറിന് എന്നെ അറിയാമായിരുന്നു, കമൽ സാറിന്റെ നടൻ എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വേണ്ടി സാർ വന്നിരുന്നു. ഉടൻ തന്നെ സാർ എന്നെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വിളിച്ചു, വിളിച്ചു ഈ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. ആ കഥാപാത്രത്തിന് വേണ്ടി ഒരുപാട് കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമുണ്ടായിരുന്നു, ശരീരമൊക്കെ ഒന്ന് ഒതുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, മുടിയും താടിയും വളരണം, കുറച്ചൊക്കെ മാജിക് പഠിക്കണം എന്നൊക്കെ പറയുകയും അങ്ങനെയാണ് ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഒരു എന്താ ഒരു ജീവിതം വഴിതിരിച്ചു വിട്ട ഒരു ജംഗ്ഷനിൽ വെച്ച്, ഒരു ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് വഴിതിരിച്ചു വിട്ട ഒരു സിനിമയാണ് വിക്രമാദിത്യം. അതിന് എന്താ പറയാ, എൽ ജെ ഫിലിംസിനോടും പ്രിയപ്പെട്ട ലാൽ ജോസ് സാറിനോടും അതിന്റെ തിരക്കഥാകൃത്തി ഇക്ബാൽ കുറ്റിപ്പുറം സാറിനോടും ഒക്കെ ഒരുപാട് നന്ദി. അതിലപ്പുറം ആ കഥാപാത്രത്തെ നെഞ്ചിലേറ്റിയ സ്വീകരിച്ച മലയാളി പ്രേക്ഷകർ ഇന്നും എവിടെയും പോയാലും കുഞ്ഞുണ്ണിയെ പല ആൾക്കാരും ഇന്നും തിരിച്ചറിയുന്നു. 5 വർഷമായി ആ സിനിമ ഇറങ്ങിയിട്ട്, അത് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ചക്രമായിരുന്നു ആദ്യമായിട്ട് വേഷമിട്ട ചിത്രം എന്ന് പറഞ്ഞു, എങ്ങനെയായിരുന്നു ആ ഒരു ചിത്രത്തിലേക്ക് വിളിച്ചത്? ആ ചിത്രത്തിലേക്ക് കാരണം 2002 ഇവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഇതിൽ സീഡിറ്റിന് വേണ്ടി, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി സീഡിറ്റ് ഒരു ഡോക്യു ഫിക്ഷൻ ചെയ്തിരുന്നു. അന്ന് അതിന്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇപ്പോഴത്തെ തളിപ്പറമ്പ് MLA ആയ ജെയിംസ് മാത്യു ആയിരുന്നു. അപ്പോ അന്ന് ആ ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി വന്നത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ രാജീവ് രാജ് അതിന്റെ സംവിധായകൻ, ഇന്ന് ഇന്ത്യ അറിയുന്ന ക്യാമറമാനും സംവിധായകനുമായ രാജീവ് രവി, എഡിറ്റർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന എഡിറ്ററായ അജിത് കുമാർ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ക്യാമറമാനായ മധു നീലകണ്ഠൻ, ഫൗസിയ ഫാത്തിമ തുടങ്ങി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയ ഒരു ബാച്ചായിരുന്നു ആ ഡോക്യുമെന്ററി. അതായത് ജനകീയ ആസൂത്രണവും മലബാറിലെ കർഷക സമരവും, ഇതായിരുന്നു അതിന്റെ തീം. ഒരു 1.5 മാസം നീളുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി ആണ് എന്നെ ജെയിംസ് ആയിട്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ഇവരും ഇവരായിട്ടുള്ള ഒരു പരിചയം പിന്നീട് എന്റെ ഒരു അതുവരെ ഉണ്ടായിരുന്ന എന്റെ സിനിമാ ബോധത്തെ, ഞാൻ സിനിമ കാണുന്നത്, സിനിമയെ കുറിച്ചുള്ള അറിവുകളൊക്കെ മാറ്റി പിന്നെ ഇവരുടെ കൂടിയായി എന്റെ പിന്നെ അങ്ങോട്ട് എന്റെ സിനിമാ കാര്യങ്ങളൊക്കെ. അങ്ങനെ രാജീവേട്ടൻ, രാജീവ് രവി എന്ന് പറഞ്ഞ ആൾ അതിനുശേഷം ബോംബെയിൽ പോയി ചാന്ദിനി ബാർ പോലെയുള്ള വലിയ സിനിമകൾ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ചക്രം സിനിമയുടെ ക്യാമറമാൻ ആയപ്പോൾ വെറുതെ ഒരു ദിവസം അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മാത്രം, അദ്ദേഹത്തിന്റെ കൂടെ 1-2 ദിവസം ക്യാമറയുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ, ഒരു കൊമേഴ്സ്യൽ സിനിമയാണ്, അതുവരെ ഞാൻ വലിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും പോയിട്ടില്ല. അങ്ങനെ ഒരു 3-4 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് മാറിപ്പോയപ്പോൾ ഞാൻ പൊള്ളാച്ചിയിൽ പോയതായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. പൊള്ളാച്ചിയിൽ പോയി ലോകിതാ സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ ലോകി സാറിനോട് ഞാൻ നാടകമൊക്കെ ചെയ്യുന്ന ഒരാളാണ്, നാടകത്തെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു 2-3 ദിവസം ഞാൻ അവിടെ തങ്ങി, തിരിച്ച് നാട്ടിലെത്തി അപ്പോഴേക്ക് എന്നെ ഒരു കോള് വന്നു, ആ സിനിമയിൽ അഭിനയിക്കാൻ ഒരു വേഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചക്രത്തിലേക്കുള്ള എൻട്രി. ഇതിനിടയിൽ സംവിധാനത്തിലും ഒരു കൈ നോക്കി അല്ലേ? സംവിധാനം എന്ന് പറഞ്ഞാൽ വലിയ സിനിമകളൊന്നും പോയിട്ടില്ല, 1-2 ഷോർട്ട് ഫിലിമുകൾ ഡയറക്ട് ചെയ്തു, പിന്നെ ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തു. ഈ വിജയ സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു, പുലിമുരുകൻ, ഗ്രേറ്റ് ഫാദർ പോലുള്ള ചിത്രങ്ങളിൽ, 100 ദിനം ഓടിയ ചിത്രങ്ങളിൽ ഭാഗമാകാൻ കഴിഞ്ഞു, അതിനെ പറ്റിയുള്ള ഒരു അനുഭവം എന്താണ്? അല്ല, അത് അതൊക്കെ എന്താ പറയാ, നമുക്ക് എന്താ പറയാ, ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതിക്കുകയാണ്. കാരണം സിനിമ വിജയിക്കുമ്പോൾ, സിനിമ മാത്രമല്ല നമ്മൾ എന്തായാലും
ഒരു നമ്മൾ അത് സക്സസ് ആകുമ്പോഴാണ് ഒരുപാട് പേർ കാണുമ്പോഴാണ് നമ്മുടെ ആ സിനിമയായാലും നമ്മുടെ കഥാപാത്രത്തെ ഒക്കെ തിരിച്ചറിയുകയുള്ളൂ. ഒരുപാട് പേര് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അത് സാധിക്കുക. അപ്പോ ഇപ്പൊ വിക്രമാദിത്യൻ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ 100 ദിവസം ഓടിയ സിനിമയാണ്. അത്രയും വലിയൊരു വിജയമായിരുന്നു വിക്രമാദിത്യൻ സിനിമയുടെ. അപ്പൊ അത്രയും 100 ദിവസം ആ സിനിമ കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയധികം ജനങ്ങൾ കാണുകയാണ്. പിന്നീട് അത് ചാനലുകളിലൂടെ വരുന്നു. പിന്നെ അതിനുശേഷം ഇറങ്ങിയ സിനിമ വർഷം, അതും ഈ പറഞ്ഞ പോലെ മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂക്ക രഞ്ജി ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ സിനിമ നല്ല സിനിമയായിരുന്നു. അതും നല്ലൊരു വിജയമായിരുന്നു. 100 ദിവസം ഓടിയില്ലെങ്കിലും പക്ഷെ ഏകദേശം അതിനടുപ്പിച്ച് ഒരു 75 ദിവസം വരെ തുടർച്ചയായിട്ട് തിയേറ്ററുകളിൽ ആ സിനിമ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന പത്യമാരി കലാമൂല്യം കൊണ്ട് സംസ്ഥാന ദേശീയ അവാർഡുകൾ കൊണ്ടടക്കം ആ സിനിമ പ്രവാസ ജീവിതത്തിന്റെ കഥ പറഞ്ഞ് നമ്മുടെ കണ്ണൂർക്കാരനായ എന്നറിയാം, ഇതെല്ലാം കണ്ണൂരിന്റെ ആൾക്കാരായി വലിയൊരു ഒരു സ്പർശമുണ്ട്. സലീം അഹമ്മദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സംവിധായകന്റെ സിനിമ, അതും ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയത് നല്ല വേഷമായിരുന്നു അത്. പിന്നീട് എന്നും എപ്പോഴും എന്നൊരു സിനിമ, ഏതൊരു നടനും കൊതിക്കുന്നതാണ്. സത്യൻ അന്തിക്കാട് സാറിന്റെ കൂടെയും അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ നമ്പർ വൺ ആക്ടർ എന്ന് പറയാം ലാലേട്ടൻ. അപ്പൊ ലാലേട്ടന്റെ കൂടെയുള്ള ആദ്യത്തെ സിനിമയായിരുന്നു എന്നും എപ്പോഴും. ടാക്സി ഡ്രൈവറായിട്ട് അഭിനയിച്ച ചിത്രം അല്ലേ? അതെ അതെ, മഞ്ജു വാര്യർ അഭിനയിച്ച സിനിമ. അതും ഈ പറഞ്ഞ പോലെ ഒരു 50 ദിവസത്തിലധികം തിയേറ്ററുകളിൽ ആ സിനിമ കളിച്ചു, നല്ല വിജയമായിരുന്നു. പിന്നെയാണ് എന്താ പറയാ, അതിനിടയിൽ കുറെ നല്ല നല്ല സിനിമകളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ വിനീത് ശ്രീനിവാസിന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു, ഒരു വടക്കൻ സെൽഫി. അതും 100 ദിവസം ഓടിയ സിനിമയാണ്. അങ്ങനെ ഈ സിനിമ, പിന്നെ എന്താ പറയാ, ലോക റെക്കോർഡ് സൃഷ്ടിച്ച സിനിമ പുലിമുരുകൻ, അതിന്റെ ഭാഗമാകാൻ സാധിച്ചു. അതിൽ ലാലേട്ടന്റെ പുലിമുരുകന്റെ അച്ഛനായിരുന്നു. ഇന്നും ചെറിയ കുഞ്ഞു മക്കളൊക്കെ കാണുമ്പോൾ വിളിക്കുക പുലിമുരുകന്റെ അച്ഛൻ എന്ന രീതിയിലാണ്. അതിനുശേഷം വീണ്ടും എന്താണ് നമ്മുടെ ഗ്രേറ്റ് ഫാദർ. ഗ്രേറ്റ് ഫാദറിലെ ആ വില്ലൻ വേഷം വളരെയധികം മലയാളികളെ പേടിപ്പിച്ചൊരു വേഷമായിരുന്നു. സന്തോഷ് ചേട്ടൻ്റെ ആ ഒരു രൂപവും പിന്നെ ആ ഒരു പ്രത്യേക മ്യൂസിക്കും ഒക്കെ കൂടി ചേർന്ന് കുറെ കാലം അതൊരു പേടിയായി മലയാളികളുടെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, അത് അങ്ങനെയാണല്ലോ എപ്പോഴും വില്ലന്മാർ. പ്രത്യേകിച്ചും അത് സത്യം പറഞ്ഞാല് കുറച്ച് വിഷമുണ്ടാക്കുന്ന ഒരു സീനാണ് ഈ കുട്ടികളെ യൂസ് ചെയ്യുന്ന അത്. പക്ഷെ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെ ഒക്കെ പോകേണ്ടി വരും. അപ്പോ ജോക്കർ എന്ന് പറയുന്ന ഒരു വേഷം ഇപ്പോഴും കുട്ടികൾക്ക് പേടി ഉണ്ടാകാറുണ്ട്. നടന്മാരൊക്കെ പറയാറുണ്ട് ഒരുപാട് കാലം ചാൻസ് ചോദിച്ച് അലഞ്ഞു, സംവിധായകരുടെ ഒക്കെ വീടുകളിലൊക്കെ പോയി ചാൻസ് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാലം സന്തോഷേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ദുർഘടമായ ഒരു കാലം സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എനിക്ക് സിനിമയിൽ അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അത് ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയില്ല. ഒരു നടൻ അവസരങ്ങൾ കിട്ടണമെങ്കിൽ ഒരുപാട് അലയണം. പക്ഷെ ഞാൻ അങ്ങനെ അധികം സംവിധായകരുടെ അടുത്തോ നിർമ്മാതാക്കളുടെ അടുത്തോ ഇല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരുടെ അടുത്തൊന്നും എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനേക്കാളും വലിയ യാത്രയിലായിരുന്നു ഇപ്പോഴും അതെ. കാരണം ഞാൻ ഒരു 16 വയസ്സ് കഴിയുമ്പോൾ തന്നെ പ്രൊഫഷണൽ നാടക സംഘത്തിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ്. ഒരു നാടകക്കാരനെ പോലെ ഇത്രയധികം ജീവിതം ഭയങ്കര സന്തോഷമായിരിക്കാം ഓരോ സ്റ്റേജിൽ നാടകം അഭിനയിച്ച് കഴിയുമ്പോഴും. പക്ഷെ ഒരു നാടകം കളിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് കഠിനം തന്നെയാണ്. കാരണം യാതൊരുവിധ സെക്യൂരിറ്റിയും ഇല്ലാത്ത സുരക്ഷയും ഇല്ലാത്ത ഒരു നാടക വണ്ടി, പിന്നെ പല സ്ഥലങ്ങളിൽ പല രാത്രികളിൽ ഉറക്കമൊഴിഞ്ഞിട്ടൊക്കെ ഒരു തരം അലയൽ തന്നെയാണ് ഒരു നാടകക്കാരന്റെ യാത്ര എന്ന് പറയുന്നത്. കാരണം ഞാൻ കണ്ണൂർ സംഘചേതന എന്ന് പറയുന്ന ആ സമയത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു നാടക സംഘം ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു കളരി എന്നെ ഞാനാക്കി മാറ്റിയത് കണ്ണൂർ സംഘചേതനയാണ്, സംഘചേതനയിലെ നാടകങ്ങളാണ്, അവിടുത്തെ ഗുരുനാഥന്മാരാണ്, ഗോപിനാഥ് കോഴിക്കോട് സർ, ഷുബു എസ് കൊട്ടാരം സർ, അതുപോലെ തന്നെ കരിവള്ളൂർ മുരളി എന്ന് പറയുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന വാഗ്മിയും പ്രഭാഷകനും എഴുത്തുകാരുമായ കരിവള്ളൂർ മുരളിയാട്ടനാണ് അതിന്റെ സാരഥി, അതിന്റെ നെടുന്തൂം എന്ന് പറയുന്നത്. അപ്പൊ മുരളിയാട്ടന്റെ കീഴിലായിരുന്നു ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസവും നാടക വിദ്യാഭ്യാസവും ഒക്കെ അത് ചെയ്തു. പിന്നീട് അങ്ങോട്ട് കണ്ണൂർ സംഘചേതനിൽ 5 വർഷം തുടർച്ചയായിട്ട് നിന്നു. കോഴിക്കോട് ചിരന്തന, തിയേറ്റർ വിഷൻ കേരള, തിരുവനന്തപുരം KPSC, തിരുവനന്തപുരം അക്ഷരകല, കൊല്ലം വിശ്വഭാവന, ആലപ്പുഴ സംഘചിത്ര, തൃശൂർ സദ്ഗമയ, ഇത്രയും പ്രൊഫഷണൽ നാടക വേദിയിൽ ഞാൻ ഈ ചെറിയ വർഷം കൊണ്ട് ഞാൻ നാടകത്തിൽ അഭിനയിച്ചിരുന്നു. പിന്നെ ഒരുപാട് അമേച്ചർ നാടകങ്ങളുടെ
പിന്നാമ്പുറങ്ങളിൽ സംവിധാനം ചെയ്തും അതിന്റെ അതിന്റെ പിന്നിൽ ടെക്നീഷ്യനായും ഒക്കെ വർക്ക് ചെയ്തിരുന്നു തെരുവ് നാടകമായാലും. അപ്പോ ഞാൻ ഈ ഒരു സമയത്ത് ചാൻസ് ചോദിച്ച് അലയുക എന്നതിലപ്പുറം ഞാൻ കലയെ തേടി നാടകത്തെ തേടി നടക്കുകയായിരുന്നു. ആ സമയത്ത് നിന്ന് വലിയൊരു സമ്പാദ്യമോ അല്ലെങ്കിൽ പൈസയോ ഒന്നും പ്രതീക്ഷിച്ചല്ല. ഒരു എല്ലാവർക്കും പറയാം, ഇപ്പോഴായാൽ പോലും ഒരു നാടകം കളിച്ചു കഴിഞ്ഞാൽ ഒരു നടന് കിട്ടുന്ന ഒരു അതിന്റെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഒരു കുടുംബം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോഴും പിന്നെയും കുറച്ച് കൂടുതൽ പൈസയൊക്കെ നാടകക്കാർക്ക് കിട്ടുന്നത്. ഞാനൊക്കെ വളരെ സജീവമായിട്ട് നാടകത്തിൽ പ്രൊഫഷണൽ നാടകത്തിൽ നിൽക്കുന്ന സമയത്ത് അമേച്ചർ നാടകത്തിലായാലും ഇതൊരു പാഷനാണ്. ഇതിനോട് ഒരു ഒരു വല്ലാത്ത അത് ഒരു ചാനലിൽ വന്നിട്ടും പറയാൻ പറ്റില്ല. അത് അതെന്താണ് അങ്ങനെ പോകാൻ കാരണം? എന്നെപ്പോലെ ഒരുപാട് പേർ ആയിരങ്ങൾ ഈ നാടകത്തിന് വേണ്ടി ജീവിതം കളയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ വളരെ ചെറുപ്പത്തിൽ നാടകം കാണുമ്പോൾ ആ ഓരോ നാടകവും തന്ന ആ നാടകത്തിലെന്നുവെച്ച നടീ നടന്മാർ എനിക്ക് തന്ന ഒരു 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 ഫയറുണ്ട്, ഒരു ഒരു തീയുണ്ട്, എന്റെ ഉള്ളിലേക്കിട്ടൊരു തീയുണ്ട്. ആ തീയും കൊണ്ട് ഞാൻ നടക്കുകയായിരുന്നു. അല്ലാതെ എപ്പോഴും സിനിമാ നടനാവണമെന്ന് വിചാരിച്ചിട്ട് മാത്രം നടന്ന ഒരാളല്ല ഞാൻ. അത്രയധികം കാല് പൊള്ളിയിട്ടുണ്ട്, ചെരുപ്പ് തയഞ്ഞിട്ടുണ്ട്, ചെരുപ്പിന്റെ വള്ളി പൊട്ടിയിട്ടുണ്ട്. സന്തോഷായിട്ടുള്ള നടനെ രൂപപ്പെടുത്തി എടുത്തത് തന്നെ നാടകമാണെന്ന് നമുക്ക് പറയാമല്ലേ? പിന്നെ തീർച്ചയായിട്ടും നടനെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, നാടകം എന്ന് പറയുന്നത് ഒരു നടനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതിലപ്പുറം ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നത് കൂടിയാണ്. കാരണം നാടകം എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടായ്മയാണ്. ഒരു നാടകം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നാടകവുമായിട്ട് പിന്നെ സഞ്ചരിക്കുകയാണ്. ഇപ്പൊ ഒരു സിനിമയിൽ നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാതാവായിട്ടും സംവിധായകനായിട്ടും ഒക്കെ പിന്നീട് എപ്പോഴെങ്കിലേ കാണുകയുള്ളൂ, അല്ലാതെ അഭിനയിച്ച നടീ നടന്മാരെ പിന്നെ കണ്ടെന്ന് പോലും വരില്ല. പക്ഷെ ഒരു നാടകം അതല്ല. ഒരു മാസം ഒന്ന് ഒരു രണ്ടു മാസത്തെ ഒരു റിഹേഴ്സൽ ക്യാമ്പിലൂടെ രാവും പകലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു നാടകം പഠിക്കുന്നു, ഒരു നാടകം ഉണ്ടാക്കുന്നു, പിന്നീട് ഈ നാടകവുമായിട്ട് അലയുകയാണ്, ഒരു കുടുംബമായി മാറുകയാണ് അല്ലേ? ഗ്രാമങ്ങൾ തോറും നടക്കുകയാണ്, നഗരങ്ങളിലേക്ക് പോവുകയാണ്. എന്താ പറയാ, നിങ്ങൾ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും അതുപോലെ സന്തോഷമുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരികയാണ്. ഞങ്ങൾ ഇതുപോലെ എത്രയോ എത്രയോ പിന്നെ കാലം ഓണമോ വിഷുവോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പ്രത്യേകിച്ച് വീടുകളിൽ ഉണ്ടാകുന്ന വിശേഷ ദിവസങ്ങളിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റാതെ കലയുമായി സഞ്ചരിക്കുന്ന ആൾക്കാർ സഞ്ചാരികളാണ്. ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നാടകം, അത് പ്രത്യേകിച്ചും കണ്ണൂർ സംഘചേതന എന്ന് പറയും. കണ്ണൂർ സംഘചേതന എന്ന് പറയുന്നത് അറിയാം, പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കീഴിൽ. അതിൽ വേറൊരു സന്തോഷവും കൂടിയുണ്ട്. കാരണം ആ കണ്ണൂർ സംഘചേതന 1988 രൂപീകരിച്ചത് ഇന്ന് കേരളത്തിന്റെ അഭിമാനമാറിയ കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ്. അദ്ദേഹം രൂപം കൊടുത്ത കണ്ണൂർ സംഘചേതനയിലായിരുന്നു എന്റെ നാടക യാത്ര, നാടക ജീവിതം എന്നെ രൂപപ്പെടുത്തിയത്. പിന്നീട് ചെകുവേര വരെയുള്ള നാടകങ്ങളിൽ അഭിനയിച്ച ശേഷം ഞാൻ അവിടുന്ന് വിട്ടുപോയി. പിന്നെ സംഘചേതനയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുന്ന് കിട്ടിയ ഒരു കരുത്തുമായിട്ട് ഈ ഒരു നിമിഷം വരെ ഞാൻ യാത്ര ചെയ്യുന്നു. അത് സിനിമയിലേക്ക് എത്തിപ്പെട്ടി. സിനിമയിലും എനിക്ക് എന്താ പറയാ, നല്ല ഗുരുനാഥന്മാരുടെ കീഴിൽ, നല്ല സംവിധായകരുടെ കീഴിൽ എനിക്ക് അഭിനയിക്കുവാൻ അവസരം ലഭിച്ചു, ഭാഗ്യം ലഭിച്ചു. സന്തോഷന്റെ കുടുംബത്തെ പറ്റിയൊക്കെ ഒന്ന് പറയൂ. കുടുംബം അച്ഛൻ അമ്മ, ഞങ്ങൾ മൂന്ന് സഹോദരന്മാരാണ്. എൻ്റെ ഏട്ടൻ ബിജുമോൻ, ഞാൻ, എൻ്റെ അനിയൻ സുധീഷ് കുമാർ, അതുപോലെ ഞങ്ങളൊരു മൂത്ത ജ്യേഷ്ഠനായിട്ട് കാണുന്നത് വല്യമ്മയുടെ മകനായ കെ പ്രദീപ് കുമാർ. അദ്ദേഹം കണ്ണൂർ കക്കാട് ആണ് താമസിക്കുന്നത്. ഞങ്ങളെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്നത്, കല എന്താണെന്ന് പഠിപ്പിച്ചു തന്നത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെയൊക്കെ റോൾ മോഡൽ. പിന്നെ ഞാൻ വിവാഹിതരാണ്, ഭാര്യയുടെ പേര് സിനി, അവര് കീച്ചേരി പാറക്കടവ് സ്വദേശിയാണ്. ഒരു മകൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, യദുസാന്ത്. സന്തോഷയുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ക്ലോസ് ടു ഹാർട്ടിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു. എന്തായാലും കണ്ണൂർ വിഷയം നമ്മുടെ സ്വന്തം ചാനലാണ്, കണ്ണൂരിന്റെ സ്വന്തം ചാനലാണ്. അപ്പോ ഈ ഒരു പരിപാടിയിൽ, പ്രത്യേകിച്ചും ഈ ഒരു കൊറോണ കാലത്ത്, എന്താ പറയാ, ഭീതിയോടുകൂടി ജീവിക്കുന്ന ഈ ഒരു കാലത്ത്, ഈ പുതിയ, കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ നൽകുകയാണ്.
സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും ശാരീരിക അകലം പാലിച്ചുകൊണ്ടും ഒക്കെ. അപ്പൊ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇതുപോലും നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലിരുന്നാണ് ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാലത്ത് നമ്മളെല്ലാവരും ജാതി മത വർഗ വ്യത്യാസമേനെ മനുഷ്യരായി ഒത്തുചേർന്നുകൊണ്ട് ഈ മഹാമാരിയെ തടയുന്നതിൽ നമുക്ക് നമ്മുടെ സർക്കാരിന്റെ കൂടെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കേട്ട്, പോലീസ് പറയുന്നത് കേട്ട്, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഈ മഹാമാരിക്കെതിരെ യുദ്ധം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിൽ വിജയിക്കണം, എന്നിട്ട് നമുക്ക് നമ്മുടെ പഴയതുപോലെ നാടകങ്ങൾ കാണുവാനും സിനിമ എങ്കിൽ മാത്രമേ നമ്മുടെ സിനിമാശാലകളൊക്കെ തുറന്ന് കിട്ടുകയുള്ളൂ. വലിയ വലിയ സിനിമകൾ നമ്മളെയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് കൂട്ടായ്മകൾ, പൊതുപരിപാടികൾ, ആഘോഷ പരിപാടികൾ, ആരാധനാലയങ്ങളിൽ പോയിട്ടുള്ള, അപ്പൊ ഇതൊക്കെ നമുക്ക് ഉടൻ സാധിക്കട്ടെ. നമുക്ക് ഒത്തുചേർന്നുകൊണ്ട് ഈ COVID-19 പോരാട്ടത്തിൽ നമുക്ക് അണിചേരാം. അതിന് ഈ പരിപാടി കൂടി സഹായകരമാവട്ടെ. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച കണ്ണൂർ വിഷൻ ചാനലും പ്രിയപ്പെട്ട ഷൈജുവിനും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം. ഒരുപാട് നന്ദി സന്തോഷേട്ടാ. പ്ലസ് ടു ഹാർട്ടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.